السلام عليكم أيها الأحبة صباح الخير أيوة مبروك أنتم في خير وعافية أحبائي كيف الحال طيب الحمد لله أتمنى لكم الخير الآن ندرس في الطريق أونلاين നെഹ്നു ഫി ത്വരി ഓൺലൈൻ ആയോ നമ്മളെല്ലാവരും ഓൺലൈനിലാണ് പഠനം അല്ലേ നമുക്ക് ഒരു പക്ഷേ ഇനിയും കുറച്ച് കാലം കൂടെ ഈ രൂപത്തിൽ തന്നെ പഠിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കണം നന്നായി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം ചെയ്യുമല്ലോ ഞാ ദറസ്ന ഫിസുഫ്മാലി മാതാ നെഹ്നു കറ ഖലി ആ ഖലിമതു റ ഈസുൽ അല്ലേ ഫഹി മുഖ്യമന്ത്രിയുടെ സംസാരം നമ്മൾ ഒരു രണ്ട് പേജിൽ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ വായിക്കാൻ പറഞ്ഞിരുന്നു വായിച്ചിരുന്നോ എല്ലാവരും അർത്ഥം വെച്ച് വായിച്ചോ നാം ഐ വ ജിദ്ദ ജി നാം നമുക്ക് ഇനി ആ ഒരു സംഗമം വലിയ സംഗമമായിരുന്നു അല്ലേ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത വളരെ ഗംഭീരമായ ഒരു പരിപാടി ആ പരിപാടിയിൽ ആരെ അനുമോദിക്കാനായിരുന്നു ആ നമ്മുടെ കൂട്ടുകാരൻ യാസിർ അല്ലേ യാസിറിനെ അനുമോദിച്ചു നന്നായി പ്രശംസിച്ചു മുഖ്യമന്ത്രി സംസാരിച്ചു അവിടെ വെച്ച് മുഖ്യമന്ത്രി ഒരു പദ്ധതി പാസാക്കി അത് പ്രഖ്യാപിച്ചു അല്ലേ നാം സുമ അഹീറൻ നമ്മുടെ അവസാനം നമ്മുടെ കൂട്ടുകാരൻ യാസിർ ഖലിമത്ത് ഷുക്കർ മാതാ മായന ഖലിമത്ത് ഷുക്കർ ആ നന്ദി പ്രസംഗം അല്ലേ ആ നന്ദി പ്രസംഗം നമ്മുടെ യാസിർ നടത്തി പക്ഷെ അത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ല ഉണ്ടോ ഇല്ല അത് നമ്മൾ ഉണ്ടാക്കണം നമുക്കൊന്നുണ്ടാക്കിയാലോ വലിയ പ്രയാസമാണോ ഇല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മാജിക്കിലൂടെ ഒരു ബയാനുണ്ടാക്കി വളരെ എളുപ്പത്തിൽ പിന്നീട് നമ്മളൊരു മുതക്കിറ ഉണ്ടാക്കി അല്ലേ അതുപോലെ നമുക്കൊന്ന് ഉഷാറായി ഉണ്ടാക്കിയാലോ നിങ്ങൾ നല്ല ഉഷാറായി ഞാൻ ഈ പറയുന്ന കെലിമത്ത് ശുക്ർ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കൊരു മാജിക് ഞാൻ പഠിപ്പിച്ചു തരും നാം ഹല എൻ്റെ മുസ്താഹിദ്ദൂൻ നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ അല്ലേ നാം മഷ്കൂർ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണേ ചെയ്യുമല്ലോ അല്ലേ കുറച്ച് ദിവസം കൂടെ നമുക്ക് ഈ രൂപത്തിൽ തന്നെ പഠനം നടത്തേണ്ടി വരും നാം നമ്മൾ പഠിച്ച പാഠം അല്ലേ ഇതായിരുന്നു അല്ലേ എന്തായിരുന്നു പേരെന്ന് എന്തായിരുന്നു പേര് ആ നാം ഫഹറുൽ അഭിമാനം അല്ലേ മനുഹുവ ഫഹറുൽ കറിയ മനുഹുവ ആരായിരുന്നു നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനം ആ നാം യാസിർ യാസിർ ആണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനം ആ ഗ്രാമത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അല്ലേ നാം നമ്മുടെ വളരെ നല്ല ഒരു മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അല്ലേ ഇനി നമുക്ക് അതിൻ്റെ അവസാനത്തിലെ കെളിമത്ത് ശുക്രയിലേക്ക് പോകാം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും വളരെ ഉഷാറായി ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ബയാൻ ഉണ്ടാക്കാൻ മാജിക്കിലൂടെ പഠിപ്പിച്ചു അല്ലേ അത് പഠിച്ചല്ലോ അതുപോലെ ഇനി നിങ്ങൾക്കൊരു മാജിക് അവതരിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരണ്ട് നിങ്ങൾ ഉഷാറായി കെലിമത്ത് ശുക്ർ എഴുതി ഞാൻ പറയുന്നത് കേട്ട് നല്ല ഉഷാറായി അയച്ച് നിങ്ങളുടെ അധ്യാപകരെ സന്തോഷിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും എന്താണ് ഇപ്പോഴൊരു മാജിക് ഇപ്പോൾ വേണമെന്നോ ഓ നാം സാറേ ഒരു ഗ്ലാസ് എന്തെങ്കിലും ആ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി സമയം വളരെ കുറവാണേ ആ നാം ശുക്രൻ സാറേ ഒരു ഗ്ലാസ് എനിക്കെടുത്ത് തരൂ എന്നൊയം അലഹമ്മദില്ല സാറേ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലെന്തെങ്കിലും ഉണ്ടോ ഈ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നാം അല്പം വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം അല്ലേ ആ സാറ് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചോളൂ നാം ചൂട് വെച്ചോളൂ ആ ത്രയേ ഇനി അതിലേക്കുള്ള ശേഷം വെള്ളം വെച്ചോളൂ ആ ത്രയേ നാം സാറേ ഈ ഗ്ലാസ് ഒന്ന് നീട്ടി പിടിക്കുമോ ഞാൻ അയ്യോ സാറിൻ്റെ തലയിലേക്ക് നാം ഇനി ഈ കയ്യിലേക്ക് ഒന്ന് മാറ്റി പിടിക്കാമോ ആ വലത്തെ കയ്യിലേക്ക് പോകും വലത്തെ കയ്യിലേക്ക്

ഇത് രണ്ടാളെ ഗ്ലാസ്സിലും വെള്ളമുണ്ട് അല്ലേ സാറേ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അല്ലേ ഒന്ന് പൊക്കി വെച്ചോളൂ ആ നാം ഇനി ഞാൻ ഒഴിക്കട്ടെ നാം കണ്ടല്ലോ നിങ്ങൾ നല്ല ഉഷാറായാൽ നമുക്ക് ഇനിയും മാജിക് അവതരിപ്പിക്കാം നമുക്ക് പഠിക്കാം നിങ്ങൾക്കൊക്കെ ഞാൻ മാജിക് പഠിപ്പിച്ചു തരും ഫിൽ ഇൻഷാല് മാതാ ഹാദ ആ ഞാൻ നേരുന്നു സുമ ആ അഷ്കുറുക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു നീന്തൽ പഠനം ഞാൻ രക്ഷപ്പെടുത്തി ആ സുമർത്തു അല്ലെ എനിക്ക് സാധിച്ചു കുതിരത്തുണ്ടായി അല്ലേ സുമ മാതാ എക്കറ ജലൻ അല്ലേ ജസീലൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ ജസീല ഊഷ്മളമായ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ എന്നൊക്കെ അർത്ഥം മിൻ വാജിബി എൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് എൻ്റെ ബാധ്യതയിൽ വാജിബ് എൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് തെഹ്നി അത്തക്കും തെഹ്നി അത്തിക്കും അല്ലേ എന്താ നിങ്ങളുടെ ഈ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ ഈ അനുമോദനം ആ ചടങ്ങാണ് പറയുന്നത് മസററൂർ അൻ ജിദ്ദ വെരി ജയിദ് ജിദ്ദ എന്നൊക്കെ പറയില്ലേ മസറൂർ എൻ ജിദ്ദ വളരെ സന്തോഷമായി എന്നാണ് വെരി ഗുഡ് ജയിദ് ജിദ്ദ നാം മീനൽ ഓർക്ക് മുങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വാക്കുകളൊക്കെ നമുക്കറിയുന്നതാണ് നമ്മളൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഈ മുറബായിലുള്ള ഈ കോളത്തിലുള്ള ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ആസിറിൻ്റെ കരിമത്ത് ഷുക്കർ ഉണ്ടാക്കണം ഉണ്ടാക്കുകയല്ലേ ഹല എന്ത് ഉഷാറല്ലേ നിങ്ങൾ ഉഷാറായി നിങ്ങളെൻ്റെ വാക്കുകൾ ഓരോന്നും കേട്ടാൽ നിങ്ങൾക്ക് ഉഷാറായി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ എഴുതി അയച്ചു കൊടുത്താൽ മാത്രമേ എന്ത് ആ മാജിക്ക് പഠിക്കാൻ കഴിയൂ ഞാൻ ഒന്നുറയില്ലാഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ റഈസുൽ ഈസുൽ ഇൻ്റെ ആ പാഠത്തിൽ റൈസുൽ വുസറായിൻ്റെ വാക്കിൽ നമ്മൾ ചിലത് അടിവരയിടാൻ പറഞ്ഞിരുന്നു അല്ലേ ഇതാ ഇതുപോലെ അടിവരയിട്ടത് ഈ അടിവരയിട്ടത് എന്താനാ ഞാൻ വെറുതെ നിങ്ങളോട് അടിവരയിടാനാ പറഞ്ഞിട്ടുള്ളൂ ഇത് നമുക്ക് എല്ലാ പ്രസംഗത്തിലും എല്ലാ സംസാരത്തിലും സ്റ്റേജിൽ പോയി സംസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ട ആമുഖമാണ് ഫഹിം തും ആ ആമുഖം നമുക്ക് എല്ലാ സമയത്തും ഏത് നന്ദി പ്രസംഗത്തിനായാലും സ്വാഗത പ്രസംഗത്തിനായാലും ആശംസാ പ്രസംഗത്തിനായാലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ ആദ്യം തന്നെ ഇത് എഴുതുക എന്താ ഇവിടെ ഉള്ളത് ആ എന്തായിരുന്നു ആദ്യം തന്നെ നമ്മുടെ റയീസുൽ പറഞ്ഞത് അയ്യു ഹൽ ഹഫിലുൽ കരീം ആ ബഹുമാനമുള്ള സദസ്യരെ എന്നാണ് അല്ലേ നമുക്ക് ബഹുമാനമുള്ള സദസ്യരെ എന്ന് ഉപയോഗിക്കാം ഏതായാലും യാസിർ ആയതുകൊണ്ട് ബഹുമാനമുള്ള നേതാക്കളെ എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ അപ്പോൾ അയ്യു ഹഫിലുൽ കരീം എന്ന് ഉപയോഗിക്കാം നമുക്കിവിടെ ഖിറാം എന്നാക്കാം സാദത്തുൽ കിറാം എന്താ ബഹുമാന്യരായ നേതാക്കന്മാരെ എന്നാണ് ബഹുമാനമുള്ള നേതാക്കന്മാരെ പിന്നെ സദസ്സിൽ യാസറിനെ അനുമോദിക്കുകയാണ് കുറേ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്ക് വൽ ഔസിയാ എന്ന് പറയും ഔസിയാഗ് അപ്പോൾ നമുക്ക് കിറാം വൽ ഔസിയ എന്ന് എഴുതാം വേണമെങ്കിൽ വൽ വൽ മുദരിസീന വൽമുദരി എന്നൊക്കെ ചേർക്കാം നമുക്ക് വൽ ഔസിയ ഇതാ ഇതുപോലെ ഇത്ര എഴുതിയാൽ മതി ഇനി നമ്മുടെ റയിസുൽ എന്താ പറഞ്ഞത് ആ എന്തായിരുന്നു ആ ബി അതുപോലെ നമുക്ക് എഴുതാം ഒരു വരിയായില്ലേ നാം ഇനി എഴുതുമ്പോൾ ഇതാ ഇതുപോലെ ഒരു ആദ്യത്തെ വരി ഇങ്ങനെ എഴുതണം നാം നാം ും പറഞ്ഞിരുന്നത് അതുപോലെ അതും നമുക്ക് പറയാം അപ്പം ഈ വാക്ക് നമുക്ക് എല്ലാ സംസാരത്തിലും വേണമെങ്കിൽ പറയാം ഇനി നമ്മുടെ യാസിറിൻ്റെതായി നമുക്കെന്തെങ്കിലും യാസിറിന് സന്തോഷമുള്ള ഒരു സമയമല്ലേ അപ്പം നമുക്ക് എന്തായി പറയാം ജിദ്ദ ഫുർസ അന ജിദ്ദ അതും നമുക്ക് എല്ലാ സംസാരത്തിലും പറയാം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഉപഹാരം കിട്ടുമ്പോൾ ഒരു സമ്മാനം കിട്ടുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ അങ്ങനത്തെ സമ്മാനം കിട്ടുന്ന വേദിയിൽ നിങ്ങൾക്ക് ഇതുപോലെ പറയാം അപ്പോൾ യാസിറും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അന മസൂർ ജിദ്ദ ഇനി നിങ്ങൾ നമ്മുടെ കോളത്തിലേക്ക് നോക്കൂ ഇതാ ഈഹൈഖും ജമിയാൻ തഹിയത്തൻ തൊയീബത്തൻ മുബാറക്ക എന്ന് പറഞ്ഞാൽ അറിയല്ലോ ആ ഉത്തമാഭിവാദ്യങ്ങൾ അല്ലേ സുമ എന്ന് തുടങ്ങുന്നത് എന്താണ് അതൊരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വർഷിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഇനി നമ്മൾ നേരെ ഇതെല്ലാം നമുക്ക് എല്ലാ പ്രസംഗത്തിലും പറയാവുന്ന ഒന്നാണ് അപ്പൊ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് വരികളായല്ലോ ഇനി നമ്മൾ യാസിറിന്റെ നന്ദി പ്രസംഗമാണ് അതിലേക്ക് വരണം യാസിറിന് ഈ സന്ദർഭത്തിൽ സന്തോഷമാണോ സങ്കടമാണോ ആ എന്താണ് സന്തോഷമാണ് അല്ലേ നാം അപ്പം അതെഴുതാം അത് ആദ്യം തന്നെ അവൻ പറയും എനിക്ക് എനിക്ക് സന്തോഷത്തിൻ്റെ അല്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ അതിന് അറബിയിൽ പറയാ മസ്റൂർ ജിദ്ദാണ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എനിക്ക് ഏറെ വളരെയധികം സന്തോഷമുള്ള സമയമാണ് ഫിഹാദിഹിൽ ഫുർസ ഈ സന്ദർഭത്തിൽ അപ്പം ആ ഫുർസ മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി നാം ഫഹിംതും ഇനി നമുക്ക് ഈ കോളത്തിലേക്ക് പോകാം ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം ഇതിൽ നിന്ന് നിങ്ങൾ രണ്ടെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഒന്നാമത്തത് എന്താണ് ആ അൻകുത്തു അവിടെ അല്ലേ എന്താ അൻ കൽത്തു പറഞ്ഞാൽ ആ ഞാൻ രക്ഷപ്പെടുത്തി അല്ലേ അതേപോലെ ഈ തെതിർത്തു കണ്ടങ്ങൾ ആ അതിൻ്റെ അർത്ഥം എന്താണ് കുതിരത്തുണ്ടായി എനിക്ക് കഴിഞ്ഞു എനിക്ക് സാധിച്ചു ഇല്ലേ ഇത് മാത്രം നമ്മൾ എടുക്കുകയാണ് ഇതുകൊണ്ട് മാത്രം നമ്മൾ ആദ്യം വാചകം ഉണ്ടാക്കുകയാണ് എന്താണ് അൻകത്തു എന്ന് പറഞ്ഞെന്താ ഞാൻ രക്ഷപ്പെടുത്തി അപ്പം യാസിർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ മലയാളത്തിൽ പറഞ്ഞു നോക്കൂ ആ ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജുവിനെ മുങ്ങുമ്പോൾ രക്ഷപ്പെടുത്തി എന്ന് പറയണം എന്തുകൊണ്ടാണ് അവൻ രക്ഷപ്പെടുത്തിയത് ആ ആ നീന്തൽ അറി അറിയുന്നത് കൊണ്ട് വെറും നീന്തൽ അറിയുന്നത് കൊണ്ട് മാത്രമാവുമോ ആ പടച്ചവൻ്റെ ഒരു സഹായം വേണം അല്ലേ ആ അതുകൂടെ നമുക്ക് എഴുതാം അപ്പോൾ ആദ്യം തന്നെ അൻകുത്തു എന്ന് എഴുതുക എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ആരെ ആ എഴുതേണ്ടത് എന്താണ് സ്വദീ കി എൻ്റെ കൂട്ടുകാരൻ രാജു രാജുവിനെ മിനൽ മിനലോർക്ക് മുങ്ങുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ രാജുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു സാധിച്ചുറത്തില്ലേറത്തില്ല ഹിത്താല ഈ ആ പടച്ചവന്റെ കഴിവുകൊണ്ട് നാം ഒരു വരിയായോ ഒരു വാചകമായോ നാം സുമ അടുത്ത വാചകം എന്താ എടുക്കാൻ പറഞ്ഞത് നമ്മൾ ർത്തു അല്ലേ എനിക്ക് സാധിച്ചു അവനെ ഇത് സാധിച്ചത് എന്തുകൊണ്ടാ ആ എന്താ സാധിച്ചത് ഇൻകാത് രക്ഷപ്പെടുത്താം അല്ലേ അപ്പൊ അതാദ്യം എഴുതാം ആ എക്തർത്തു അല ആ എഴുതാർ അല ഇൻകാത് എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു ഹി അതിൻ്റെ അടുത്ത് എഴുതണം അവനെ അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്തുകൊണ്ടാ എന്ത് കഴി ആ എന്തറിയുന്നത് കൊണ്ടാ നാം അറിയുന്നത് കൊണ്ട് അതെഴുതണ്ടേ അപ്പോ എങ്ങനെ എഴുതും ബി അവിടെ കോളത്തിലുണ്ടല്ലോ സിബാഹ പഠിച്ചതുകൊണ്ട് പരിശീലിച്ചതുകൊണ്ട് എന്നുള്ളതിൻ്റെ എന്താ വാക്ക് ആ നാം ബി നാം അപ്പോൾ അതെഴുതിയപ്പോൾ വാചകം കുറെയായില്ലേ ഇനി അവന് സിബാഹ പഠിച്ചത് പരിശീലനം കിട്ടിയത് എപ്പോഴാ വളരെ നേരത്തെ ചെറുപ്പത്തിൽ അല്ലെ അപ്പൊ നമുക്ക് അതും കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എൻ്റെ ചെറുപ്പത്തിൽ അപ്പോ എന്തുകൊണ്ടാണ് അവന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് സിബാഹ അറിയുന്നത് കൊണ്ട് ീ ബി സിബാഹ സിബാഹ ആ പരിശീലിച്ചതുകൊണ്ട് എന്ന് അവൻ ചെറിയ കുട്ടിയല്ലേ അപ്പം അതും കൂടെ ചേർക്കാം നമുക്ക് മുൻതു അരി ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഞാൻ നീന്തൽ പഠിച്ചതുകൊണ്ട് എനിക്കെന്ത് കഴിഞ്ഞു അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അല്ലേ നാം ഇനി അതിലവസാനോന് ആ നമ്മുടെ യാസിറിന് ഒരു ഉപദേശം അവന് വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട് അതും ആ കോളത്തിലുണ്ട് അല്ലേ ഹാദാ മിം ആ മിം വാജിബി അവിടെ ഉണ്ട് അല്ലേ അവിടെ ഒരു ഹാദാ ചേർത്ത് കൊടുക്കുക ഹാദാ മിം വാജിബി ഇതെൻ്റെ ബാധ്യതയാണ് ഇതെൻ്റെ കടമയാണ് അപ്പം നമുക്കൊക്കെ എന്താ അതിൽ നിന്നുള്ള സന്ദേശം ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ കഴിഞ്ഞ പാഠത്തിലും നമ്മൾ പറഞ്ഞു അത് നാം അത് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൽ നിന്ന് നമുക്ക് ഒരു നാല് വാക്കുകൾ കൂടെ എടുക്കാനുള്ളൂ ഫഹിംതും ആ നാലെണ്ണത്തിൽ നിന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ബാക്കി ഒരു വരി നിങ്ങൾ ഉണ്ടാക്കണം ഫഹിംതും അവസാനിപ്പിക്കേണ്ട ആ ഭാഗം ഞാൻ പറയാം അതിനിടയിൽ ഒരു വരിയെങ്കിലും നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക ഫഹിം തും ഞാൻ ഹലും മുസ്താഹിദ്ൻ ഐ വ അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ റയ്സുൽ അവിടെ അവസാനിപ്പിച്ച പോലെ തന്നെ നമുക്കും അവസാനിപ്പിക്കാം ഈ കോളത്തിൽ എന്താ പറയുന്നത് നോക്കൂ ആ അവിടെ ആ കോളത്തിലുള്ള ഒരു വാക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്ക് ഏതാ ആ അഷ്കുറുക്കും അല്ലേ ആ നാം അഷ്കുറുക്കും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു അല്ലേ നന്ദി പറയണ്ടേ കെലിമത്ത് ശുക്റല്ലേ നാം അപ്പം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ശുക്രൻ ജസീല അല്ലേ അതും ആ കോളത്തിലുണ്ട് ശുക്രൻ ജസീല ഊഷ്മളമായ ആത്മാർത്ഥമായ നന്ദി ഞാൻ നിങ്ങൾക്ക് അർപ്പിക്കുന്നു ആശംസിക്കുന്നു എന്ന് അവസാനം പറയാം ഇതെല്ലാ പ്രസംഗത്തിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇനിയോ ആ നമ്മുടെ റേസിൽ ബുസറാ അവസാനിപ്പിച്ച പോലെ അഹ് ഞാൻ അവസാനിപ്പിക്കുന്നു കലാമി എൻ്റെ സംസാരം വശുക്രൻ അല്ലെങ്കിൽ മാ മാസലാമ എന്നും എഴുതാം ഇനി അതിനിടയിൽ ഒരു വരിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആ വാക്ക് ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക നാം ഹൈ വ മബ്രൂഖ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നല്ല ഒരു പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട് നല്ല ഒരു മാജിക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഉഷാറായി ഇതെഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം കാണിക്കുമല്ലോ നാം മഷ്കൂർ മ സലാമ